സാമൂഹിക സാമ്പത്തിക പരിവർത്തനങ്ങൾ അതിവേഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിതശൈലി കൊണ്ടും അന്തരീക്ഷ വ്യത്യാസങ്ങൾ കൊണ്ടും പലതരം രോഗങ്ങൾ ഉദ്ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ കാലാകാലങ്ങൾ കൊണ്ട് മനുഷ്യരിൽ കണ്ടുവരുന്ന പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായ രോഗങ്ങളും പലതരം അണുക്കൾ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും പഴയപടി തുടരുന്നു. അത്യാധുനികവും വളരെ ഫലപ്രദവുമായ പരിശോധനകളും ചികിത്സാരീതികളും പലതരം രോഗങ്ങളെ കണ്ടെത്താനും ചികിത്സിക്കാനും സഹായിക്കുന്നുണ്ട്. ചിലതെങ്കിലും ഉന്മൂലനാശം ചെയ്യപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്നു. ഉദാഹരണം വസൂരി. എന്നാൽ നൂതനവും വിലയേറിയതുമായ പല പരിശോധനാക്രമങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടും ക്ഷയരോഗം കാലാകാലങ്ങളായി മനുഷ്യനെ കാർന്നു തിന്നുന്ന ഒരു രോഗമായി തുടരുകയാണ്. പുരാതന മനുഷ്യ അവശിഷ്ടങ്ങളിൽ നിന്നും ക്ഷയരോഗത്തിന് കാരണമായ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് കണ്ടെത്തിയിട്ടുണ്ട്. പുരാതന ഈജിപ്ഷ്യൻ, ഗ്രീക്ക്, ചൈനീസ് ഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും ക്ഷയരോഗത്തെപ്പറ്റി പരാമർശിച്ചു കാണുന്നു. ലോകമെമ്പാടും നിന്നുള്ള അനേകം പ്രതിഭാശാലികളായ വ്യക്തികൾ ഈ രോഗത്തിന് അടിയറവ് പറഞ്ഞിട്ടുണ്ട്. കീറ്റ്സ്, രാമാനുജൻ, കമലാ നെഹ്റു തുടങ്ങിയ പ്രമുഖർ ക്ഷയരോഗത്തിന് ഇരകളായിരുന്നു. 1882 March 24 റോബർട്ട് കോച്ച് ക്ഷയരോഗത്തിന് കാരണമായ മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന അണുവിനെ കണ്ടെത്തിയതായി ബെർലിൻ നഗരത്തിൽ ഒരു സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയും ചെയ്തു. എല്ലാ വർഷവും ഈ ദിവസം ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കപ്പെടുന്നു. ക്ഷയരോഗത്തിന് കാരണമായ അണുവിനെ കണ്ടുപിടിച്ചതിന് ശേഷം പലതരം ചികിത്സാക്രമങ്ങളും വാക്സിനുകളും പരീക്ഷിച്ചു വരുന്നുണ്ടെങ്കിലും ഈ രോഗത്തെ നിയന്ത്രിക്കാൻ മനുഷ്യന് ഇപ്പോഴും പൂർണ്ണമായി സാധിച്ചിട്ടില്ല. അതിന് പ്രധാന കാരണം മരുന്നിനെ പ്രതിരോധിക്കുവാനുള്ള ശക്തി മറ്റേതണുവിനും ഉള്ളതുപോലെ ക്ഷയരോഗത്തിൻ്റെ അണുവിനും ഉണ്ട് എന്നുള്ളതാണ്. മറ്റുള്ള രോഗങ്ങൾക്ക് പുതിയ ചികിത്സാമുറകൾ പലതും ഫലപ്രദമായി വരുന്നുണ്ടെങ്കിൽ പോലും ക്ഷയരോഗാണുക്കൾ മരുന്നിനെ പ്രതിരോധിച്ചു തുടങ്ങിയാൽ അവയെ ഫലപ്രദമായി ചികിത്സിക്കാൻ മരുന്നുകൾ തീരെ കുറവാണ്. ലോകത്തിലെ 1/3 ക്ഷയരോഗത്തിൻ്റെ അണുബാധിതരാണ്. എന്നാൽ അണുബാധ ഉണ്ടാകുന്ന എല്ലാവർക്കും ക്ഷയരോഗം ഉണ്ടാകാറില്ല. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി ഈ അണുക്കളെ രോഗം ഉണ്ടാവാതെ പിടിച്ചു നിർത്തുന്നു. ഒരു ആരോഗ്യവാനായ മനുഷ്യന് ആയുസ്സിൽ ക്ഷയരോഗബാധിതനാകാൻ ശരാശരി 10% സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കുറഞ്ഞ അവസ്ഥയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ, വൃദ്ധർ, ക്യാൻസർ രോഗികൾ എന്നിവർക്ക് ക്ഷയരോഗബാധ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. HIV/AIDS രോഗബാധ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു വർഷം ക്ഷയരോഗമുണ്ടാകാനുള്ള സാധ്യത 10% ഉയരുന്നു. ക്ഷയരോഗത്തിൻ്റെ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുന്നത് പ്രധാനമായും ശ്വാസകോശത്തിൽ കൂടെയാണ്. ശ്വാസകോശ സംബന്ധമായ ക്ഷയരോഗമുള്ള ഒരാളുടെ കഫത്തിലെ രോഗാണുക്കൾ അന്തരീക്ഷത്തിൽ എത്തുന്നത് അയാൾ ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോഴാണ്. ഈ കഫത്തിൻ്റെ തുള്ളികൾ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുകയും മറ്റൊരാൾ ശ്വസിക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ശരാശരി ഒരു ക്ഷയരോഗി 10 മുതൽ 15 ആളുകൾക്ക് ക്ഷയരോഗ അണുക്കളെ പകരാൻ കാരണമാകുന്നു. ഇന്ത്യയിലെ 1,800,000 ആളുകൾ ക്ഷയരോഗാണു ബാധിതരാണ്. ഇവരിൽ 80,000 ആളുകൾക്ക് പകരുന്ന ക്ഷയരോഗമുണ്ട്. ഓരോ 3 മിനിറ്റിലും
2 പേർ ക്ഷയരോഗം മൂലം മരിക്കുന്നു. ഇവരിൽ ഭൂരിഭാഗവും സാമ്പത്തിക ഉൽപ്പാദനശേഷിയുള്ള പ്രായക്കാരാണ്. കുഞ്ഞുങ്ങളും സ്ത്രീകളും പ്രധാനമായും അസുഖത്തിന് അടിമപ്പെടുന്നു. ഈ രോഗം ശരീരത്തിലെ ഏതൊരു അവയവത്തെയും ബാധിക്കാം. എന്നാൽ ശ്വാസകോശമാണ് പ്രധാനമായും ബാധിക്കപ്പെടുന്നത്. ഇന്ത്യയിൽ ക്ഷയരോഗ ചികിത്സയ്ക്കായി ദേശീയതല പദ്ധതി 1962 നിലവിൽ വന്നു. എന്നാൽ ഈ പദ്ധതി ഉദ്ദേശിച്ച നിലവാരം പുലർത്താത്തതിനാൽ 1993 ഒരു പുതിയ ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതി സർക്കാർ നിലവിൽ കൊണ്ടുവന്നു. അതായത് RNTCP. ക്ഷയരോഗ ചികിത്സയ്ക്ക് ഏറ്റവും ഫലപ്രദമായ 5 മരുന്നുകൾ തികച്ചും സൗജന്യമായി 3 വിഭാഗം രോഗികൾക്കായി സർക്കാരിൻ്റെ ഉത്തരവാദിത്വത്തിൽ നൽകുന്നു. ഈ ചികിത്സ 6 മുതൽ 9 മാസം വരെയുള്ള ക്രമങ്ങളിലാണ്. ഈ ചികിത്സാ മുറയെ ഡോട്ട്സ് എന്ന് പറയുന്നു. ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും ഫലപ്രദമായി ഈ ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നു. ക്ഷയരോഗ നിർണയം നടത്തിക്കഴിഞ്ഞാൽ ചികിത്സയ്ക്കായി രോഗികളെ അവർക്ക് ഏറ്റവും സൗകര്യമുള്ള സർക്കാർ ആശുപത്രിയിൽ നിന്നും സൗജന്യ ചികിത്സയ്ക്കായി ചികിത്സാ കാർഡ് നൽകുന്നു. ചികിത്സ മുടങ്ങാതെ പറഞ്ഞ കാലാവധി പൂർത്തിയാക്കുന്ന രോഗികൾക്ക് ക്ഷയരോഗത്തിൽ നിന്നും വിമുക്തരാകാൻ സാധിക്കുന്നു. ഒരു വിഭാഗം ആളുകൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന 5 മരുന്നുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന ക്ഷയരോഗബാധ ഉണ്ടാകുന്നു. ഇതിന് പ്രധാന കാരണം ചികിത്സാമുറ തെറ്റുന്നതും പലതവണ മുടക്കി പലതരം ചികിത്സ എടുക്കുന്നതുമാണ്. ഈ രോഗികളിൽ നിന്നും അവർക്കുള്ള ഈ പ്രത്യേകതരം അണുക്കൾ മറ്റുള്ളവർക്ക് പകരാനും സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഉള്ള ക്ഷയരോഗത്തെ ഡ്രഗ് റെസിസ്റ്റന്റ് TB എന്ന് പറയുന്നു. INH റിഫാപിസിൻ എന്ന മരുന്നുകൾക്ക് ഒരുമിച്ച് പ്രതിരോധ ശക്തി കാണിക്കുന്ന അണുബാധയെ മൾട്ടി റെസിസ്റ്റന്റ് TB എന്ന് വിശേഷിപ്പിക്കുന്നു. HIV/AIDS രോഗം കൂടുതൽ കണ്ടുവരുന്ന ഇക്കാലത്ത് MDR-TB ഒരു ഭയാനകമായ സാഹചര്യം ഉണ്ടാക്കുന്നു. ആഫ്രിക്കയിൽ അടുത്തിടെ എക്സ്ട്രീമിലി ഡ്രഗ് റെസിസ്റ്റന്റ് TB, അതായത് XDR, കണ്ടെത്തി. ഈ രോഗികൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകൾ എല്ലാം തന്നെ ഫലമില്ലാത്തവയായി കണ്ടെത്തി. ഇവരിൽ മരണനിരക്കും വളരെ കൂടുതലായിരുന്നു. MDR-TB ചികിത്സയ്ക്കായി പുതുക്കിയ ദേശീയ ക്ഷയരോഗ പദ്ധതിയുടെ ഭാഗമായി ഡോട്ട്സ് പ്ലസ് എന്ന നാമത്തിൽ കാറ്റഗറി 4 ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞു. സാധാരണ ക്ഷയരോഗ ചികിത്സയ്ക്കായി ചിലവാകുന്നതിൽ നിന്നും വളരെയധികം ചിലവാകുന്ന ചികിത്സയാണ് കാറ്റഗറി 4. ഒരു രോഗിക്കായി 11 മുതൽ 22 ലക്ഷം രൂപ വരെ ചിലവ് വരും. മാത്രമല്ല 2 വർഷം വരെ ചികിത്സാദൈർഘ്യവും. ഈ ചികിത്സയും ഫലമില്ലാതെയായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫലമുള്ള മറ്റു മരുന്നുകൾ MDR-TB ചികിത്സയ്ക്കായി ഇനി ഇല്ലതാനും. അതിനാൽ നാം ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി തന്നെ ക്ഷയരോഗം പിടിപെട്ടാൽ മുടങ്ങാതെ പൂർണ്ണ ചികിത്സയെടുക്കുക എന്നുള്ളതാണ്. ഇതിനായി സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ക്ഷയരോഗ ചികിത്സയ്ക്കായി വാക്സീനുകളും മറ്റു മരുന്നുകളും കണ്ടെത്താൻ ഇപ്പോഴും പരീക്ഷണങ്ങൾ നടന്നുവരുന്നു. ഇവയിലേതെങ്കിലും ഫലപ്രദവും സാധാരണ ജീവിതത്തിൽ ഉപയോഗപ്രദവും ആകും വരെ ഇപ്പോൾ ലഭ്യമായ ചികിത്സാമുറ തെറ്റാതെ സ്വീകരിക്കുക എന്നത് ഉത്തമം.